എല്ലാവർക്കും പുതിയൊരിടയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടിയിൽ നമ്മളിന്ന് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഇലക്ട്രിഷൻ വീഡിയോ ആണ്. എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ചെറിയൊരു LED ബാർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിന് നല്ലൊരു ബ്ലൂ ലൈറ്റ് കൊടുക്കാനുള്ള സെറ്റപ്പ് ആണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രിഷൻ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ രീതിയിലാണ് ലൈൻ വലിക്കേണ്ടത്, വേറെ എവിടെ കൊടുക്കണം, എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പൊ ഇതാണ് നമ്മളൊരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ലൈറ്റിനുള്ളിലാണ് ചെയ്യുന്നത്. ലൈറ്റിനുള്ളിൽ ചെയ്യുമ്പോഴത്തേ എന്റെ ലൈറ്റിന്റെ ഈ ഒരു ഗ്ലാസ് നമ്മൾ അയച്ചെടുക്കണം. ഈ ഒരു ഗ്ലാസ് നമ്മൾ ഹീറ്റ് ചെയ്തേക്കാണ് ഊരി എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. എന്തായാലും നമുക്ക് ലൈറ്റ് എന്തായാലും റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിന്റെ ഫ്രണ്ട് ഷീൽഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ലൈറ്റ് ആണ് അഴിച്ചെടുക്കുന്നത്. ലൈറ്റ് അടിക്കാൻ ഇവിടെ 12 രണ്ട് സൈഡിൽ രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പൊ നമ്മളിന്റെ ലൈറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ലൈറ്റ് അഴിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഗ്ലാസ് ഒന്ന് ഊരിയെടുക്കണം. ഗ്ലാസ് ഊരിയെടുക്കാനായിട്ട് നമ്മൾ ചെറിയൊരു LPG ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ലൈറ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പശ നമ്മൾ ചൂടാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വന്ന് അങ്ങനെ അഴിച്ചെടുക്കണേ നോക്കാം. ഇപ്പൊ നമ്മളതിന്റെ ഗ്ലാസ് ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ലൈറ്റ് സെറ്റ് ചെയ്യണം നോക്കാം. അപ്പൊ നമ്മളതിന്റെ ലൈറ്റിന്റെ ഗ്ലാസ് എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസ് നമ്മൾ രണ്ട് ഇതായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ സൈഡിലൊക്കെ പശകൾ വന്നിട്ടുണ്ട്. ഈ പശയൊക്കെ എന്ന് പറയുമ്പോഴത്തെ നമ്മളതിനെ ഹീറ്റ് ചെയ്ത് ഇളക്കിയെടുത്തതാണ്. അതിന് ശേഷം നമ്മൾ മേടിക്കുന്ന ലൈറ്റ് ഇതാണ്. ഇതാണ് നമ്മളെ വയ്ക്കുന്ന ലൈറ്റ്. ഇതൊരു സ്ട്രിപ്പ് ലൈറ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഓരോ പോയിന്റ് ഉണ്ട് ലൈറ്റില്. ഓരോ പോയിന്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര മീറ്റർ അളന്നെടുത്ത് നമുക്ക് അതിനെ സോൾഡർ ചെയ്യണം കേട്ടോ. രണ്ട് ഒയറിലാണ്ട് പോയിന്റിൽ ഒയറിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റിൽ രണ്ട് ഹോൾ അഡീഷണൽ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒയർ സോൾഡർ ചെയ്തതിന്റെ കണക്ഷൻ ഒയറിനെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഹോൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ലൈറ്റ് എടുത്തതിന് ശേഷം ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ നമ്മൾ രണ്ട് കണക്ഷൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റിൽ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കണക്ഷൻ ഇത് ഹോളിൽ കൂടെ എടുത്ത് ഇത് കറക്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒട്ടിക്കാൻ കഴിഞ്ഞാൽ ഉദ്ദേശം നമ്മുടെ ഒരു സ്ക്വയർ രൂപത്തിലാണ് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോണത്. അപ്പൊ ഒട്ടിക്കണം നോക്കാം. അപ്പൊ നമ്മൾ ഇതിലിപ്പോ സ്റ്റിക്കർ ലൈറ്റ് ഇത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഒട്ടിച്ചേക്കണെന്ന് പറയുമ്പോഴത്തേണ്ട ഈ ഒയർ ഈ ഒരു ഹോളിൽ കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട രണ്ട് ഹോളിൽ കൂടി ഒയർ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്ലസ്കിക്ക് പശ ഒഴിച്ചിട്ട് നമ്മൾ ഇതുവഴി സ്റ്റിക്കർ ലൈറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചെയ്തെടുത്തത് കേട്ടോ. അപ്പൊ നമ്മൾ ലൈറ്റ് വരുമ്പോഴത്തേക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്കിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കത്തിക്കണം എന്നുള്ളത്. ഇതിൽ ഫുള്ളായിട്ട് പശ ഒട്ടിക്കണം. പശ ഒട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാൻ ലൈറ്റ് അടിച്ച് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഗം വരുന്നത് സിലിക്കോൺ ആണ്. സിലിക്കോൺ നമുക്ക് ഇതിൽ തേച്ച് കൊടുക്കാം. സിലിക്കോൺ തേച്ച് നമുക്ക് കവർ ഫുള്ള് ഒട്ടിച്ചെടുക്കാം. ഗ്ലാസ് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഗ്ലാസ് അടയ്ക്കാൻ ഈ ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമുക്ക് കറക്റ്റ് ഇതിന്റെ ഒരു ഹോൾ വരുന്നുണ്ട്. അതിൽ തന്നെ കയറണം. അത് കറക്റ്റ് ആയിട്ട് വെക്കണം. അപ്പൊ അതിൽ വെച്ച് നമുക്ക് പ്രസ് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ മുകളിൽ രണ്ട് ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കിലൂടെ ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിപ്പോ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർക്ക് ലൈറ്റിന്റെ ഹോൾഡർ ആണ് കേട്ടോ. പാർക്ക് ലൈറ്റിന്റെ ഹോൾഡറെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കട്ട് കളഞ്ഞതിന് ശേഷം ഈ കണക്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു നിയോൺ ലൈറ്റിന്റെ ഇത് കൊടുക്കാൻ പോണത് കേട്ടോ. കണക്ഷൻ കൊടുക്കാൻ പോണത് നമ്മളിതിന്റെ നമ്മൾ സെറ്റ് ചെയ്ത ലൈറ്റിന്റെ കണക്ഷൻ നമ്മൾ പാർക്ക് ലൈറ്റിന്റെ കണക്ഷനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഹെഡ്ലൈറ്റിന്റെ ഹോൾഡറും കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ വണ്ടിയിൽ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ അതിന്റെ ഒരു വ്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലായി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.